ക്രൈസ്തവ റോമിൽ നിന്ന് ജൂതന്മാരെ അവർ പലിശക്കാരായതുകൊണ്ട് നാട് കിടത്ത്. അപ്പൊ പലിശ എത്രത്തോളം നീചമായൊരു പ്രവർത്തനമായിട്ടായിരുന്നു അന്ന് വീക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിന് മാറ്റമുണ്ടാകുന്നത് 15-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിൽ ഹെൻറി 8-ാം എന്ന രാജാവിന്റെ വാഴ്ചയുടെ കാലഘട്ടത്തിലാണ്. അന്ന് പലിശയെ അന്നത്തെ മതപുരോഹിതന്മാരും പണ്ഡിതന്മാരും രാഷ്ട്രമീമാംസകരും രണ്ടായി തിരിച്ചു. ഇൻട്രസ്റ്റും യൂഷ്വറിയും, പലിശ അമിത പലിശ. അതിൽ അമിത പലിശ യൂഷ്വറി അപകടകരമാണ്, ഇൻട്രസ്റ്റ് അത്ര തന്നെ പ്രശ്നമില്ല എന്നുള്ള വ്യാഖ്യാനത്തിലെത്തി. ഇത് 15-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ 1406 തന്നെ പലിശയിലധിഷ്ഠിതമായ ഒരു സ്ഥാപനം എന്നുള്ള രൂപത്തിൽ ഇറ്റലി, അന്ന് ഇറ്റലിയിലായിരുന്ന ജനീവയിൽ ബാങ്കുകൾക്ക് തുടക്കം കുറിക്കപ്പെട്ടിട്ടുണ്ട്. ബാങ്ക് എന്നുള്ള പേര് പോലും വരുന്നത് പലിശക്കാരൻ മേശപ്പുറത്ത് വിരിച്ച തുണിയിൽ നിന്നാണ്. ആ തുണിന്റെ പേരാണ് അത്ര ബാങ്ക്. അങ്ങനെ പൈസ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ മേശ കണക്കെഴുതാൻ വേണ്ടി ഇരിക്കുന്ന കണക്കപ്പിള്ള, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, അയാള് മേശപ്പുറത്ത് വിരിച്ച വിരിപ്പ്. എന്നാൽ 1694 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിതമായി. ഞാൻ പറഞ്ഞു 15-ാം നൂറ്റാണ്ടോടുകൂടി ക്രൈസ്തവ ലോകത്ത് പലിശയെക്കുറിച്ചുള്ള തീവ്രമായ നിലപാടിൽ നിന്ന് മാറി അമിത പലിശ മാത്രമാണ് കുഴപ്പം, സാധാരണ പലിശ അത്ര കുഴപ്പമല്ല എന്നുള്ളൊരവസ്ഥയിലെത്തി. ഇതോടനുബന്ധിച്ച് 1694 ഇംഗ്ലണ്ട് നമുക്കറിയാം ചർച്ചുകളുടെ മുഴുവനും കേന്ദ്രം. അന്നത്തെ റോമിന്റെ ഒരു സുവർണകാലത്തിന് ശേഷമുള്ള ബ്രിട്ടന്റെ സുവർണകാലം. അങ്ങനെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിതമായപ്പോ ആ സമയത്ത് തന്നെയായിരുന്നു കോളനിവൽക്കരണം നടന്നിരുന്നത്. ബ്രിട്ടന്റെ കോളനികളായിരുന്നു പല രാജ്യങ്ങളും, നമ്മുടെ ഇന്ത്യയടക്കം അറബ് നാടുകളിൽ പലതും ബ്രിട്ടന്റെ കോളനികളായിരുന്നു. സ്വാഭാവികമായും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മാതൃക പിടിച്ചുകൊണ്ട് തങ്ങളുടെ കോളനികളിലെല്ലാം അവർ ബാങ്കുകൾ സ്ഥാപിച്ചു. ആ ബാങ്കുകൾ സ്വാഭാവികമായി തന്നെ പലിശയിലധിഷ്ഠിതമായ ഒരു സാമ്പത്തിക ക്രമത്തിന് രൂപം നൽകി. ഈ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് തുടങ്ങി ഇന്നുവരെ എത്തി നിൽക്കുന്ന പലിശയിതിൽ അധിഷ്ഠിതമായ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ തുടക്കം അവിടെ നിന്നാണ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ, സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പലിശയിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ട് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്ത വിധം ഉള്ളൊരവസ്ഥ സൃഷ്ടിച്ചത് ഈ ഒരു പശ്ചാത്തലമാണ് എന്നാണ് ഞാൻ പറഞ്ഞതില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഞാൻ എക്കണോമിക്സിലേക്ക് കടന്നു പോവുകയല്ല, വിഷയം ആഗോള സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിക്ക് നിദാനമായ കാരണങ്ങൾ ഇപ്പോൾ നാം പറയുക. സബ്പ്രൈം മോർഗേജ് ക്രൈസിസ് എന്നാണ്. അങ്ങനെയാണ് 2008 സെപ്റ്റംബറോടുകൂടി അമേരിക്കയിൽ ഉണ്ടാവുകയും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് മെല്ലെ മെല്ലെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ക്രൈസിസിന് കൊടുത്തിട്ടുള്ള പേര്. പക്ഷേ കേവലം എന്താണ് സബ്പ്രൈം, എന്താണ് മോർഗേജ് എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. കേവലം സബ്പ്രൈം ലോണുകളോ മോർഗേജോ അല്ല പ്രശ്നത്തിന്റെ നിദാനം, അതിന്റെ കുറച്ച് ചരിത്രപരമായ കാലങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടി വരും. അമേരിക്ക എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന് 1400 മുമ്പ് ചരിത്രമേ ഇല്ല, നമുക്കറിയാവുന്നതാണത്. അതുകൊണ്ടാണ് അവർക്ക് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയാത്തത്. സ്വന്തം ചരിത്രമില്ലാത്തവർക്ക് ചരിത്രത്തിന്റെ വിലയറിയില്ല, ചരിത്രത്തിൽ നിന്ന് പാഠവും ഉൾക്കൊള്ളില്ല.
അതുകൊണ്ട് തന്നെ അതിന് ചരിത്രത്തിൽ സ്ഥായിഭാവവും ഉണ്ടാവില്ല. അത് മറ്റൊരു വശമാണ്. എന്നാൽ സ്വാഭാവികമായും യൂറോപ്യൻ കുടിയേറ്റക്കാരാണ് അമേരിക്ക എന്ന രാഷ്ട്രത്തെ ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. അവിടെയും ബാങ്കുകളുണ്ടായി. ബാങ്കുകളുടെ അടിസ്ഥാനമാകട്ടെ പലിശയാണ്. 1906 ജെ പി മോർഗൻ എന്ന് പറയുന്ന ഒരു ബാങ്കർ അദ്ദേഹത്തിന്റെ ബാങ്കിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു കിംവദന്തി അഴിച്ചുവിട്ടു. കിംവദന്തി വേറൊന്നുമല്ല, ഒരു ഒന്നാം കിട ബാങ്ക് പൊളിയാൻ പോവുകയാണെന്നായിരുന്നു കിംവദന്തി. ഏതാ ബാങ്ക് എന്ന് പറഞ്ഞില്ല. മുപ്പരത് ഒരു രണ്ടാം കിട ബാങ്കാണ്. ഒരു ഏതോ ഒരു ഒന്നാം കിട ബാങ്ക് പൊളിയാൻ പോകുന്നുണ്ട്. വ്യാപകമായി ആ കിംവദന്തി പരന്നു. ആളുകളെല്ലാം സ്വാഭാവികമായിട്ട് ഏത് ബാങ്കാണ് പൊളിയണമെന്ന് അറിയില്ല, അതുകൊണ്ട് തന്നെ ബാങ്കുകളിൽ നിന്ന് പണം പിൻവലിക്കാൻ തുടങ്ങി. ബാങ്കുകളാകെ ക്രൈസിസിലായി, ബാങ്കുകളാകെ പ്രതിസന്ധിയിലായി. ഈ സമയത്താണ് ബാങ്കുകളുടെ ഒരു കാർട്ടൽ എന്ന ഒരു സങ്കല്പം അമേരിക്കയിൽ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അവിടുത്തെ യു എസ് ഫെഡ് രൂപപ്പെടുന്നത്. 1913 ഫെഡറൽ റിസർവ് ഏജൻസി, യു എസ് ഫെഡിന്റെ പൂർണ്ണ അങ്ങനെയാണ് യു എസ് ഫെഡ് എന്ന് പറയപ്പെടുന്നത് മാത്രമുള്ളൂ. 1913 യു എസ് ഫെഡ് ഉണ്ടാവുകയും അത് ഗവൺമെന്റിന്റെ അധീനത്തിലായി മാറുകയും ചെയ്തതോടുകൂടി അവർക്കായി നോട്ട്, രാജ്യത്തിന്റെ നോട്ട് അടിക്കുവാനുള്ള ചുമതല, നമ്മുടെ റിസർവ് ബാങ്ക് പോലെ. ഇവരെന്ത് ചെയ്തു? ബാങ്കിങ്ങും ഒപ്പം തന്നെ നോട്ടടിയും, ഇത് രണ്ടും ഒരു കൂട്ടരുടെ തലയിലായി നടത്തും. രാജ്യത്തെ ബാങ്കിംഗ് നിലനിർത്തലും അതേപോലെ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയായ നോട്ടുകളുടെ അടിക്കലും, ഇത് രണ്ടും യു എസ് ഫെഡിന്റെ തലയിലായി. അടിച്ച നോട്ട് വിതരണം ചെയ്യുവാൻ പലിശക്ക് ലോൺ നൽകുക എന്നുള്ളത് ബാങ്കുകളുടെ രീതി. അങ്ങനെയാണല്ലോ പണം ജനങ്ങളിൽ എത്തിക്കുക. യു എസ് ഫെഡ് എന്ത് ചെയ്തു? 1920 മുതൽ 29 വരെയുള്ള കാലഘട്ടത്തിൽ പലതവണ യാതൊരു തത്വദീക്ഷയുമില്ലാതെ നോട്ടടിക്കാൻ തുടങ്ങി. നോട്ടടിക്കുകയും, കാരണം ലോൺ ആവശ്യമുണ്ട് ആളുകൾക്ക്, അപ്പൊ ലോൺ ആവശ്യമുണ്ട്, അതുകൊണ്ട് ലോണിനനുസരിച്ച് നോട്ടടിച്ചു, ബാങ്കുകളിലൂടെ വിതരണം നടത്തി. ഇതുവഴി നോട്ടടി കൂടിയപ്പോ നോട്ടടിട്ടിപ്പുണ്ടായി, പണത്തിന്റെ പ്രവാഹമുണ്ടായി. നോട്ടരട്ടിപ്പല്ല, അത് മറ്റൊരു സാങ്കേതിക ശബ്ദമാണ്. പണപ്രവാഹമുണ്ടായി. ഈ പണപ്രവാഹത്തിൽ ചെറിയ ബാങ്കുകളിൽ പലതും തകർന്നു. 744 ബാങ്കുകളാണെന്ന്, കൊച്ചു ബാങ്കുകളാണ് അന്ന് തകർന്നു പോയത് എന്നാണ് കണക്ക്. പക്ഷേ തകർന്നപ്പോൾ മുഴുവനും യു എസ് ഫെഡ് എന്ത് ചെയ്തു? ഈ ബാങ്കുകൾ മുഴുവനും തങ്ങളുടെ കൈകളിലാക്കി. അപ്പോ അതോടനുബന്ധിച്ച് അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് തകരാൻ തുടങ്ങി. 80% വരെ താഴ്ച രേഖപ്പെടുത്തി അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ. അങ്ങനെയാണ് ചരിത്രത്തിൽ അറിയപ്പെട്ട മഹാമാന്യത്തിന് തുടക്കം കുറിക്കുന്നത്, ദ ഗ്രേറ്റ് ഡിപ്രഷൻ.